ആരും ആകാശം ഇറങ്ങി വന്ന് ചെയ്യാനില്ല, അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണ്ട. ഭഗവാനെ, ഭഗവാൻ തന്നെ ഒന്ന് അവതാരമായിട്ട് വന്നിട്ട് രക്ഷിക്കണേ. ബുദ്ധിയും കരുത്തും നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പ്രവർത്തിക്കണം. വെള്ളാട്ടിയാൽ വെള്ളെണ്ണ കിട്ടും, കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, തേങ്ങയാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും, ഈ കടുകാട്ടിയാൽ കടുകെണ്ണ കിട്ടും, വിളക്കാട്ടിയ എണ്ണ കിട്ടുമോ എനിക്കറിയില്ല. ഇത് പാട്ടി കൊണ്ടുപോയിട്ട് ആട്ടിയൊക്കെ എണ്ണ കിട്ടുമോ? ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് വഞ്ചിക്കപ്പെട്ടത് അന്ധതയിൽ കഴിയുന്ന ഒരവസ്ഥ, ഏകതയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥ, ആകാരരഹിതമായ അവസ്ഥ, സംഘടനയില്ലാത്ത അവസ്ഥ. ഇതൊരു തരം. ഇനി വേറൊരു തരം, വേറെ രാഷ്ട്രീയത്തിന്റെ പേരില്ല, രാഷ്ട്രീയത്തിന്റെ പേര്. നമ്മുടെ ചുറ്റുപാട് വ്യത്യസ്ത മതവിശ്വാസികളുണ്ട്, മതാചാരങ്ങളുണ്ട്, മതാചാരങ്ങളിൽ ഭിന്നതകളുണ്ട്. തീർച്ചയായും കത്തോലിക്കന്റെ ഒരു വഴിയിലേക്ക് സംവിധാനം പോകില്ല, കയറ്റില്ല. അതിൽ തന്നെ എത്ര വിഭാഗങ്ങളാണ്, ഒരു വിഭാഗത്തിലേക്ക് വേറെ വിഭാഗം പോകില്ല. ഇനി ഒന്നിനും മുന്നിൽ തന്നെയുള്ള ഭാഗകക്ഷി ഭദ്രാകക്ഷി രണ്ടും കേറ്റില്ല ഒക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ എനിക്കും അവർക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടോടു കൂടി ഉള്ളിൽ എന്ത് കലഹമുണ്ടെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവരുണ്ടാവും, എല്ലാത്തിനും ഒരു സ്വാധീനം ചെയ്യും. ആര് ഭരണത്തിൽ വന്നാലും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. ഒത്തുചേരും, ഒത്തുചേരേണ്ടത് പോലെ. ഇതുപോലെ തന്നെയാണ് ഇസ്ലാം സമൂഹവും, ഒരു സംശയമില്ല. പക്ഷെ ഹിന്ദു എന്ന് പറയുന്നത് എന്താ സ്ഥിതി? ഒരു ഭാഗത്ത് സാമുദായിക കലഹങ്ങൾ, മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള കലഹങ്ങൾ. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് കുറച്ച് ആഭ്യന്തരങ്ങൾ അങ്ങനെയുണ്ടോ? ഞങ്ങൾ ഇത്ര കാരക്കാണ്, ഇത്ര കാരക്കാണെന്നുള്ളത് സഹോദരനെ തിരിച്ചറിയാത്ത മൗഢ്യങ്ങൾ. ഈ ഒരു സമൂഹസ്ഥിതിയെ ശരിക്കും മനസ്സിലാക്കിയിട്ട് എന്താണ് നമ്മൾ ഇതിന് പരിഹാരക്രിയ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് പഠിച്ച് പ്രവർത്തിച്ചാലേ ഈ സംസ്കൃതി നിലനിൽക്കൂ. വളരെ ഗൗരവതരമായ വിഷയമാണ്. അടിസ്ഥാനമായി വേണ്ടത് കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിൽ നടക്കേണ്ടുന്ന ആചരണ വിശേഷങ്ങൾ നടക്കുക എന്നുള്ളത്. അവിടെ സത്യം, ധർമ്മം, സ്വാധ്യായം എന്നീ മൂന്ന് അടിത്തറകളിൽ നിലനിൽക്കുന്നതാണ് സനാതന ധർമ്മ വ്യവസ്ഥ എന്ന് പറയുന്നത്. സത്യധർമ്മ സ്വാധ്യായങ്ങൾ ഇതിലെന്തെങ്കിലും വീഴ്ച വന്നാലും സംഭവം കടന്നു വീഴും എന്ന് ഋഷീശ്വരന്മാർ അന്നേ നമ്മളോട് പറഞ്ഞു തന്നു. വിസ്മരിക്കരുത്. ഇത് പറഞ്ഞു തന്ന ഉടനെ ഋഷി പറഞ്ഞത് സാമ്പത്തികമായി ഭദ്രത പാലിക്കാനാണ്. ഐശ്വര്യത്തിനായി കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറാൻ പാടില്ല. സമൂഹം സമൃദ്ധമാകണം, സമ്പന്നമാകണം. എന്തെങ്കിലും ചെയ്ത് ഋഷിയോ കച്ചവടമോ വാണിജ്യമോ എന്തെങ്കിലും ചെയ്ത് പണം സമ്പാദിക്കണം, നിർബന്ധമാണ്. പരസ്പരം സഹകരിക്കണം. സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ, എത്ര ഭീകരമാണ് അവസ്ഥ. ഈ ഇരിക്കുന്നവരുടെ തൊഴിലെടുക്കൂ. ഇവിടെ അടുത്തുള്ള രജിസ്ട്രാഫീസിൽ അഞ്ചു ദിവസം പോയിരുന്നാണ്, ആറ് ദിവസം പോയിരുന്നാണ്. സ്വത്ത് വിൽക്കുന്നവരാണെന്ന് നോക്കുക, സ്വത്ത് വാങ്ങുന്നവരാണെന്ന് നോക്കുക. സ്വത്ത് വാങ്ങുന്നത് 3 സെന്റ് 4 സെന്റ് 5 സെന്റ് വാങ്ങാൻ ഹിന്ദു ഉണ്ടാവും, സംശയമൊന്നുമില്ല, സംശയമൊന്നുമില്ല. പക്ഷെ വലിയ പറമ്പ് സ്വത്തുകൾ ആരാ മേടിക്കുന്നത്, ആരാ വിൽക്കുന്നത് ഒന്ന് നോക്കുക. വാഹനങ്ങളുടെ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസിൽ പോവുക, ഒന്ന് പരിശോധിക്കുക. വില കൂടിയ വാഹനങ്ങളൊക്കെ ആരാ രജിസ്റ്റർ ചെയ്യുന്ന, ആരാ മേടിക്കുന്ന ഒന്ന് നോക്ക. ഈ തോതിൽ പോയാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതിന് പരിഹാരം നമുക്ക് ആരും ആകാശത്ത് ഇറങ്ങി വന്ന് ചെയ്യാനില്ല, അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണ്ട. ഭഗവാനെ, ഭഗവാൻ തന്നെ ഒന്ന് അവതാരമായിട്ട് വന്നിട്ട് രക്ഷിക്കണേ. ബുദ്ധിയും കരുത്തും നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പ്രവർത്തിക്കണം. ഇന്ന് കൃഷി ചെയ്യൂ, കച്ചവടം ചെയ്യൂ, പ്രാഥമിക മേഖലകളിൽ വ്യാപരിക്കൂ.
വളരെ കഷ്ടമാണ്. ഇന്ന് ഇപ്പൊ ക്ഷേത്രങ്ങൾ ഇഷ്ടംപോലെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇടക്കാലത്ത് ജീർണിച്ച ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പൂജാദ്രവ്യങ്ങൾ വേണം. അവിടത്തേക്കുള്ള പൂ പോലും ആരാണ് സപ്ലൈ ചെയ്യുന്നത് നോക്കുക. പൂവ് പോലും ക്ഷേത്രത്തിന് പറമ്പുണ്ടെങ്കിൽ ആ പറമ്പിൽ പൂവ് ഉണ്ടാക്കില്ല, പകരം കടയിൽ നിന്ന് മേടിക്കുക ചെയ്യുക. അതുണ്ടാക്കുന്നത് ഹിന്ദു ആയിരിക്കും, എൻ്റെ കസ്റ്റമറും ഹിന്ദു ആയിരിക്കും, പക്ഷെ മധ്യവർത്തി ആരാണെന്ന് പഠിച്ചു നോക്കുക. നല്ലൊരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ കുറേ ടിന്നിങ്ങനെ വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്ക്. അപ്പോൾ എണ്ണയുടെ ടിന്നാണ്. അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ വിളക്കെണ്ണാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ സാധനം? അത് സ്വാമി വിളക്കെണ്ണയാണ്. വെള്ളാട്ടിയാൽ വെള്ളെണ്ണ കിട്ടും, കടലയാട്ടിയാൽ കടലെണ്ണ കിട്ടും, തേങ്ങയാട്ടിയാൽ തേങ്ങ എണ്ണ കിട്ടും, ഇല്ലേ? കടുകാട്ടിയാൽ കടുകെണ്ണ കിട്ടും, വിളക്കാട്ടിയ എണ്ണ കിട്ടുമോ? എനിക്കറിയില്ല. ഇത് പാട്ടി കൊണ്ടുപോയിട്ട് ആട്ടിയൊക്കെ എണ്ണ കിട്ടുമോ? എവിടെ കിട്ടണം? പിന്നെ എങ്ങനെയാണ് വിളക്കെണ്ണ ഉണ്ടാവുക? ചിന്തിക്കുക, ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ്? എന്താരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു 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 വർഗം. ഇത്രയേ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ശിവാനന്ദ പുരുസ്വാമി നിങ്ങളുടെ ഒക്കെ പേരിൽ ഒരു 2 ഏക്കർ തേക്കും തോട്ടം ഹിമാലയത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് 300,000 രൂപ എനിക്ക് തരണം. 30 കൊല്ലം കഴിഞ്ഞാൽ 300,000 ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തരും. പിന്നെ ഹിമാലയത്തിൽ തേക്ക് വളരുമോ എന്നുള്ള അന്വേഷണം പോലും ചെയ്യില്ല. അവിടെ ഉണ്ടോ ഹിമാലയത്തിൽ തേക്ക് ഉണ്ടാവണം? എവിടെ ഉണ്ടാകണം? ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെട്ട് വഞ്ചിക്കപ്പെട്ടെന്ന് അന്ധതയിൽ കഴിയുന്ന ഒരവസ്ഥ, ഏകതയില്ലാത്ത അവസ്ഥ, സാമ്പത്തിക ഭദ്രതയില്ലാത്ത അവസ്ഥ, ആചാരരഹിതമായ അവസ്ഥ, സംഘടനയില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ശക്തമായിരിക്കുന്ന വിധാനത്തിൽ ചില സവിശേഷമായ ഉപാസനാ പദ്ധതികളിൽ മകാരോപാസനയൊക്കെ പറയാറുണ്ട്, പഞ്ചമകാരങ്ങളെന്നൊക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഒരു 4 സകാരങ്ങളെ ഉപാസിക്കണം. 4 സകാരങ്ങളെ നമ്മൾ ഉപാസിക്കാൻ തയ്യാറാവണം. 1, നമ്മുടെ സംസ്കാരം. ഇതിനെ നിലനിർത്താൻ വേറെ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഒരു ആളും പുറമേ നിന്ന് ഇറങ്ങി വരില്ല. ദൈവത്തിൻ്റെ മോനായിട്ടോ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ടോ ഒന്നൊരുത്തരും വരാൻ പോകുന്നില്ല നമ്മുടെ ഇടയിലേക്ക്. നമുക്ക് നമ്മൾ തന്നെയുള്ളൂ. അപ്പം നമ്മുടെ സംസ്കാരത്തെ അറിഞ്ഞ് ആചരിക്കുന്നതിലൂടെ നിലനിർത്തുക. അറിഞ്ഞ് ആചരിക്കുന്നതിലൂടെ, അറിയണമെങ്കിൽ ശാസ്ത്രബോധം, ആചരിക്കണമെങ്കിൽ അനുഷ്ഠാന പദ്ധതി. സമ്പത്ത്, സമ്പത്ത് വേണം, പണം ഉണ്ടാവണം. എന്ത് തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത്, കച്ചവടക്കാരാണോ, നല്ലോണം കച്ചവടം ചെയ്യും. എങ്ങനെയെങ്കിലും സഹകരിച്ച്, ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക് വലിയ നിലനിൽപ്പില്ലാത്തൊരു കാലമാണ്. മാൾ സംസ്കാരം വന്നു കഴിഞ്ഞു എല്ലാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും അധികം വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ കച്ചവടക്കാരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട്, വെറും കഴിഞ്ഞ 5 വർഷങ്ങളെ കൊണ്ട് 30%+ കച്ചവടം മാറിക്കഴിഞ്ഞു. മാൾ സംസ്കാരം അത്ര വരുന്നു. അതുപോലെ മാൾ ഉണ്ടാക്കാൻ ഹിന്ദുക്കൾ മുന്നോട്ട് വരുന്നില്ല. ഒറ്റക്കൊറ്റയ്ക്ക് സാധിക്കാത്തടത്ത് കൂട്ടായി ചെയ്യേണ്ടിയിരിക്കുന്നു. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഗൗരവമായ അവസ്ഥയാണ് സമൂഹത്തിൽ. ഇത് സന്യാസിക്ക് വേണ്ടി പറയുന്നതല്ല എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് സമ്പത്തിനെ ഉപാസിക്കണം, ലക്ഷ്മിയെ ഉപാസിക്കണം. അതാണ് സംസ്കാരം, സമ്പത്ത്, സന്താനം. സന്താനം വേണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സന്താനമില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കേരളത്തിൽ വിശേഷിച്ച്. അതിൻ്റെ പരിണാമം നോക്കിക്കോളൂ. നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ, ഈ ആറന്മുള, മാവേലിക്കര, ഇങ്ങനൊരു ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അത് കോട്ടയം വരെ പോകും. ഏറ്റവും അധികം സന്യാസി ശ്രേഷ്ഠന്മാർ ഹിന്ദു ധർമ്മത്തിന് വെളിച്ചം കാണിക്കാൻ വേണ്ടി വന്നത് ഈ പ്രദേശത്തിനാണ്. അല്ലേന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. അല്ലേന്ന്
സന്യാസി ശ്രേഷ്ഠന്മാർ ഈ പ്രദേശത്ത് നമ്മുടെ സമാജത്തിന് വെളിച്ചം കാണിക്കാൻ വന്നവരായിട്ടുണ്ട്. ഇന്നോ ഇന്നിപ്പോൾ എത്ര പേരുണ്ട്? പുതിയ ആൾക്കാർ ആരാ വരുന്നത്? പോട്ടെ, സന്യാസിമാർ പോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തോളൂ, ബി ജെ പിയോ കോൺഗ്രസോ മാർക്സിസ്റ്റോ സി പി ഐയോ ജനതാദളോ ഏത് വേണ്ട എടുത്തോളൂ, ഏതെങ്കിലും ഒരു പാർട്ടി ഒന്നും സിദ്ധാന്തം സ്വാമി പറയില്ല. ഏത് പാർട്ടിയിലും പുതുതായി ചേരുന്നവരിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഏത് പാർട്ടിയിലായാലും പുതുതായി ജോയിൻ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ്. സ്ഥിതി വിവര കണക്ക് നോക്കിയാൽ, അതിലെ നേതാക്കന്മാരുമായി സംസാരിച്ചാൽ ഇത് മനസ്സിലാവും. സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സേവാപ്രവർത്തനങ്ങളിൽ എണ്ണം കുറഞ്ഞു വരികയാണ്. കാരണം ആകെ ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് ആക്കി മാറ്റാൻ എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും പരിശ്രമിക്കും. എത്ര വലിയ രാഷ്ട്രീയ നേതാവാണിച്ചാലും തന്നെ മകനെ അതിലേക്ക് ആക്കാൻ ശ്രമിക്കില്ല. ഏതൊരു സാംസ്കാരിക സംഘടനയിൽ പ്രവർത്തിക്കുന്നവനായാലും എൻ്റെ മോനെ മോളെ അതിലേക്ക് ആക്കാൻ ശ്രമിക്കില്ല. ആ ഒരാളെ ഉപയോഗിച്ച് അയാൾ സാമ്പത്തികമായി ഒരു കെട്ടുറപ്പുള്ള അവസ്ഥയിലേക്ക് എത്തണമെന്നേ അച്ഛനമ്മമാർ സങ്കല്പിക്കൂ. ഇത് ഹിന്ദുവിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ക്രിസ്ത്യാനിയുടെയും പ്രശ്നം കേട്ടോ. ഇത് ഈ പ്രശ്നം ഇന്ന് ക്രിസ്ത്യാനി അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം കുട്ടികളില്ല, രണ്ട് മൂന്നെണ്ണം. ഇപ്പം നിങ്ങളെ മുമ്പിൽ ചിദാനന്ദപുര സ്വാമി സംസാരിക്കുക, അച്ഛനമ്മമാരോട് സന്യാസത്തിന് വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ ആദ്യം അവർ തന്നിട്ടില്ല, പക്ഷെ പിന്നെ അവർ അനുവദിച്ചു. അത് അനുഗ്രഹത്തോടു കൂടിയാണ് ഇറങ്ങിയത്. എന്തുകൊണ്ട് അനുഗ്രഹിച്ചു? അഞ്ചെണ്ണം ഉണ്ട്, നാലും വേറെ വഴിക്ക് വളരെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായിട്ടൊക്കെ ഉയർന്നതാവും, ഒന്നിങ്ങനെയും പോട്ടെ എന്ന് അവർ വിചാരിച്ചു. ഞാൻ പക്ഷെ ഒറ്റ ഒന്നേ ഉള്ളൂ വെച്ചാലോ, ചിന്തിച്ചു നോക്കൂ, ഇത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് സന്താനം, സംഘടന, നാലാമത്തെ സകാരം സംഘടന, സംഘടന വേണം. സംഘച്ഛധ്വം സംവദധ്വം എന്ന് അമ്പലങ്ങളിൽ പോയി എന്താ പറയേണ്ടത്, ഒരു ഒരു സംവാദ പുഷ്പാഞ്ജലി കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ചീട്ടാക്കിയാൽ പോരാ. അത് ദൈവങ്ങളോട് പറയാനുള്ളതല്ല, നമ്മളോട് ഋഷിമാർ പറഞ്ഞതാ. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ, നിങ്ങളുടെ മനസ്സ് ഒന്നായി നന്നായി തീരട്ടെ. സംഘടന, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക, ധർമ്മത്തിന് വേണ്ടി ഒന്നിക്കുക. ഈ നാല് സകാരങ്ങളെ ഇനിയെങ്കിലും നമ്മൾ ഉപാസിക്കാൻ തയ്യാറുണ്ടോ? ഒരു പ്രശ്നം നമുക്ക് പറ്റിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഗൃഹമാണ്, കുടുംബമാണ്. ആ കുടുംബത്തെ പോഷിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയട്ടെ. ആ ഒരു വീക്ഷണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, ഇനി സ്വാമി ഞാൻ ഉൾക്കൊണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാ സാരമില്ല, മക്കൾക്ക് പകർന്നു നൽകാമല്ലോ, മക്കളെ മക്കൾക്ക് പകർന്നു നൽകാമല്ലോ. നമ്മുടെ കൊച്ചു മക്കൾ നല്ല ബുദ്ധിയുള്ളവരാണ്, നമ്മളെക്കാൾ എത്രയോ മികച്ചവരാണ് നമ്മുടെ അടുത്ത തലമുറ. ഒരു സംശയമില്ല, പലരും പുതിയ തലമുറയെ കുറ്റം പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ പറയില്ല, മികച്ചവരിൽ മികച്ചവരാണ്. പക്ഷെ അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല, കിട്ടേണ്ട സമയത്ത് കിട്ടുന്നില്ല, അതാണ് ന്യൂനത. അവിടെയാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും കുടുംബത്തെയും കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആചാര പദ്ധതിയെയും നമുക്ക് നിലനിർത്താമോ സംരക്ഷിക്കാമോ എങ്കിൽ ഇതെല്ലാം സാർത്ഥകമാകും, അല്ലെങ്കിൽ നിഷ്പ്രയോജനമാകും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് ശരിക്കുണ്ടാവട്ടെ. നമ്മളത് കഴിയും വിധം, ഇപ്പോൾ സന്യാസിമാർ ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കാത്തൊരു കുഴപ്പമില്ല. സിദ്ധിനാഥാനന്ദ സ്വാമികൾ ഒരു തമാശ പറയാറുണ്ടായിരുന്നു, ഈ പ്രവൃത്തിമാർഗം ഉപേക്ഷിച്ച് നിവൃത്തിയെ സ്വീകരിച്ചവരാ സന്യാസിമാർ, സന്യാസിമാർക്ക് പ്രവൃത്തി കൊണ്ടൊരു നിവൃത്തിയില്ല. വളരെ ശരി, അത്രയ്ക്കധികം പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് ബ്രഹ്മചാരിമാരും ഗൃഹസ്ഥന്മാരും പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആർക്കും നിരാശരാകേണ്ട ആവശ്യമില്ല. കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാം, കൂടുതൽ കൂടുതൽ ധർമ്മത്തിൻ്റെ സന്ദേശം പ്രസരിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ സനാതനം
ഒരിക്കലും നശിക്കാതെ നിലനിൽക്കുക തന്നെ ചെയ്യും, പ്രശോഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിലനിൽക്കുന്നു പറഞ്ഞ് വേപ്പിട്ട് നോക്കിയിരുന്നോ? നിലനിൽക്കില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതാണ് മനു നമ്മളോട് നിർദ്ദേശിച്ചത്, ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത തസ്മാത് ധർമ്മോ നഹന്തവ്യോ മാനോ ധർമ്മോ ഹതോവധീ. ഹനിക്കപ്പെടുന്ന ധർമ്മം നിങ്ങളെ ഹനിക്കാതിരിക്കട്ടെ, അതുകൊണ്ട് എല്ലാവരും ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന് മനു നമ്മളോട് നിർദ്ദേശിച്ചത് ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളെ ശക്തമായി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് കമ്പികളെ കൊണ്ടോ സിമെൻ്റ് കൊണ്ടോ മെറ്റൽ കൊണ്ടോ അല്ല, മറിച്ച് അനുഷ്ഠാനങ്ങളെ കൊണ്ടാണ്, അവിടെയുള്ള ആചാരങ്ങളെ കൊണ്ടാണ്. ആ ആചാര അനുഷ്ഠാനങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകി കൂടുതൽ കൂടുതൽ നമുക്കിതിനെ ശക്തമാക്കാം. നിർബന്ധമാണ് പഠിക്കുക എന്നുള്ളത്. കാരണം കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട്, അവരീ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പല വിധത്തിൽപ്പെട്ട ചോദ്യങ്ങളെ അവരെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ ഗൃഹങ്ങളിൽ വന്നത് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്താ മഹാവിഷ്ണുവിന് നാല് കയ്യ്? അല്ലെങ്കിൽ ശിവനെ എന്താ ലിംഗാകാരത്തിൽ ഉപാസിക്കുന്നേ? ഗണപതിക്ക് എന്തിനാ തുമ്പിക്കൈ? എങ്ങനെയാണ് ആനയുടെ മുഖം? മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനുഷ്ഠാന കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കണം, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണം. സ്വാമി എനിക്ക് അറിയില്ല പറഞ്ഞാൽ കുഴപ്പമില്ല, അറിയുന്നവരോട് ചോദിക്കാം മോനെ, അല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കാം മോളെ, എന്തെങ്കിലും അർത്ഥം കാണും, എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതുപോലെ പ്രധാനമാണ് കുട്ടികളെ നമ്മുടെ അനുഷ്ഠാന കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റരുത്. ഒന്നുകൂടി പറയാം, കുട്ടികളെ നമ്മുടെ അനുഷ്ഠാന കേന്ദ്രങ്ങളിൽ നിന്ന് അകറ്റരുത്. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായ അവരുടെ കുടുംബങ്ങളിൽ പിറന്ന കുട്ടികൾ ഇപ്പം ക്ഷേത്ര ഉത്സവങ്ങളുമായും ക്ഷേത്ര ചടങ്ങുകളുമായൊക്കെ ബന്ധപ്പെട്ട് എല്ലാത്തിലും സഹകരിക്കാനുണ്ടാവും, എല്ലാത്തിലും സഹകരിക്കാനുണ്ടാവും, സംഘാടനത്തിലൊക്കെ. പക്ഷെ അമ്പലത്തിൽ പോയി തൊഴുമോനെ എന്ന് പറഞ്ഞാൽ പോവില്ല. എന്താ കാരണം? അമ്പലത്തിൽ പോകണമെങ്കിൽ ഷർട്ട് അഴിക്കണം. പണ്ടത്തെ പോലെ അല്ല അന്ന് കാലം. കുട്ടികൾ ഷർട്ട് അഴിച്ചിട്ട് മറ്റ് സ്ത്രീകളുടെ മുമ്പിലോ കുട്ടികൾ മറ്റ് പെൺകുട്ടികളുടെ മുമ്പിലോ പോവില്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് നമ്മൾ പൊട്ടുകൊണ്ട് കൊടുത്ത് നടന്ന കാലമല്ല അന്ന്. ഇന്ന് കുട്ടികൾ ജനിച്ചാൽ തന്നെ അപ്പം തന്നെ ഷർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരോട് അഴിക്കണം എന്ന് പറഞ്ഞാൽ അഴിക്കില്ല. ക്ഷേത്രങ്ങളിൽ എന്താ ഷർട്ട് ഇട്ട് പോയാൽ കുഴപ്പം? എന്താ കുഴപ്പം? ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഇട്ട് പോവുക. ഷർട്ട് ധരിച്ച് പോകാൻ മക്കളെ എന്ന് പറഞ്ഞാൽ ഇപ്പം മടിച്ച് നിൽക്കുന്ന 80% കുട്ടികളും വരുമെന്ന് ഉറപ്പാണ്. അവിടെ അടുത്ത് അവിടെ ആശ്രമത്തിലും ക്ഷേത്രമുണ്ട്, അവിടെ ഷർട്ടും ഒന്നുമില്ല, എല്ലാവർക്കും പോകാം, കൈയും കാലം കഴുകണമെന്നേ പറയാറുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. പക്ഷെ അവിടെ അടുത്ത് മെഡിക്കൽ കോളേജുണ്ട്, ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെ, ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെയുള്ള നിരവധി കുട്ടികളാണ് അവിടെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നത്, ഹിന്ദു കുട്ടികൾ. ഞാൻ ചോദിച്ചു, എന്താ മക്കൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ അമ്പലമല്ലേ, അവിടെ പോകണമെങ്കിൽ ഷർട്ടൊക്കെ ഊരണം സ്വാമി, ഇതാകുമ്പോൾ അത് വേണ്ടല്ലേ, എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നേ ഞങ്ങൾക്കുള്ളൂ. മാടി മാടി വിളിക്കുന്നുണ്ട് പലരും, അപ്പോഴാണ് നമ്മൾ തടഞ്ഞു വെക്കുന്നത്, വേണ്ട, ഇതിനെങ്ങനെ ശരിയാവുക? അതുകൊണ്ട് കാലത്തിനനുസൃതമായ ആചാര മാറ്റങ്ങൾ നമ്മുടെ പദ്ധതികളിലും സ്ഥാനങ്ങളിലും അനിവാര്യമാണ്. അടിച്ചകത്താക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ ആവർത്തിച്ച പോലെ